നമസ്കാരം. പ്രൈം ഡിബേറ്റ് വിശദമായി ചർച്ച ചെയ്യുന്ന വിഷയം സിവിക് ചന്ദ്രന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ പരാമർശങ്ങളാണ്. എന്നാൽ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരികയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണത്. പ്രിയാ വർഗീസിന്റെ നിയമനത്തിന് സ്റ്റേ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. കണ്ണൂർ സർവകലാശാലയിലെ നിയമനത്തിന് സ്റ്റേ ഉണ്ടായിരിക്കുന്നു. അല്പസമയം മുമ്പ് ഗവർണർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ്. അരമണിക്കൂറിനകം തീരുമാനം ഉണ്ടാകും എന്ന് ഗവർണർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതുമാണ്. മനു ഭരത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, എന്താണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? ഈ സ്റ്റേ ഏത് പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നു? കണ്ണൂർ സർവകലാശാലയിലെ പ്രിയാ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ ആണ് വിമർശനങ്ങൾ ഉയർന്നത്. പരീക്ഷകളിൽ അടക്കം താഴ്ന്ന മാർക്ക് ലഭിച്ച പ്രിയ ഒടുവിൽ അഭിമുഖ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിക്കൊണ്ടാണ് ഈ പോസ്റ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ പ്രിയ വർഗീസ് നിയമനം വളരെ കൃത്യമായി നടന്നതാണ് എന്നാണ് കണ്ണൂർ സർവകലാശാലയും വൈസ് ചാൻസലറും വ്യക്തമാക്കിയിരുന്നത്. ആ നിലപാടുകൾക്ക് ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴും സമാനമായ പ്രിയയുടെ നിയമനമാകാം എന്ന തരത്തിലുള്ള ഉപദേശമാണ്, നിയമോപദേശമാണ് ലഭിച്ചത് എന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നടപടി വന്നിരിക്കുന്നത്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങളിലേക്ക് ഇത് നീങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ രൂപീകരണം, അതുപോലെ സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർനിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ നേരത്തെ തന്നെ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പൊങ്ങിയത്. ഇതിനെ തുടർന്ന് ആണ് സർവകലാശാല വിശദീകരണവുമായി എത്തിയത്. കണ്ണൂർ സർവകലാശാല മലയാള പഠന വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 22/9/2021 അപേക്ഷ ക്ഷണിക്കുന്നത്. അതിലേക്കാണ് പ്രിയ വർഗീസ് അടക്കം 12 പേർ അപേക്ഷിക്കുന്നത്. തുടർന്നാണ് UGC നിയമപ്രകാരം രൂപീകരിച്ച ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഈ അപേക്ഷകൾ പരിശോധിക്കുകയും 6 പേരുടെ പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ UGC ചട്ടപ്രകാരം വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ ചാൻസലറുടെ നോമിനി, 3 വിഷയ വിദഗ്ധർ, മലയാളം വിഷയ വിദഗ്ധർ, അതുപോലെ ലാംഗ്വേജിലെ ഡീൻ, പഠന വിഭാഗം മേധാവി, SC/ST വിഭാഗത്തിന്റെ പ്രതിനിധി എന്നിവരടങ്ങിയ ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. പിന്നീടാണ് ഇവരുടെ ഓൺലൈൻ ഇന്റർവ്യൂ നടത്തിയത്. ഈ ഓൺലൈൻ ഇന്റർവ്യൂവിനെ സംബന്ധിച്ചാണ് ഏറ്റവും ഒടുവിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഒരു വിവാദവുമായി രംഗത്തെത്തിയത്, അല്ലെങ്കിൽ ഒരു പരാതിയുമായി രംഗത്തെത്തിയത്. കാരണം റിസർച്ച് സ്കോർ മറ്റ് ഉദ്യോഗാർത്ഥികളെക്കാൾ ഏറ്റവും കുറവ് പ്രിയയ്ക്കായിരുന്നു എന്ന ഒരു ആരോപണം ഉയർന്നു. അതോടൊപ്പം തന്നെ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പ്രിയയ്ക്ക് ലഭിച്ചു എന്നൊരു ഒരു പരാതി ഉയർന്നു. ഇതോടൊപ്പം തന്നെ ഈ അധ്യാപന പരിചയത്തെ സംബന്ധിച്ചുള്ള പരാതികളും ഉണ്ടായിരുന്നു. അധ്യാപനം 8 വർഷത്തെ അധ്യാപന പരിചയം വേണമെന്നാണ് UGC നോട്ടിഫിക്കേഷനിൽ ഉള്ളത്. എന്നാൽ പ്രിയ വർഗീസിന്റെ യോഗ്യത സംബന്ധിച്ച് അതിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു. പ്രിയ വർഗീസിന്റെ ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, അതായത് ചാൻസലർ എന്ന പദവി ഗവർണർ പ്രയോജനപ്പെടുത്തുന്നു. ആ പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിയമനം മരവിപ്പിച്ച് നിർത്തുന്നത്. നമുക്കറിയാം ഈ ചാൻസലർ ആരായിരിക്കണം എന്നത് സംബന്ധിച്ചും ഇപ്പോൾ വലിയ തർക്കങ്ങൾ നടക്കുന്നു. അതായത് ഗവർണറുടെ ഒരു ഭരണഘടനാപരമായ അധികാരമോ ചുമതലയോ ഉത്തരവാദിത്വമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ചാൻസലർ പദവിയിലേക്ക് മറ്റ് ആളുകളെ നിയമിക്കണമെന്ന ശുപാർശ പോലും സർക്കാരിന്റെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതി ഉയരുന്നത്. അതിൽ ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറും? വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം ഗവർണറുടെ രാജ്ഭവന്റെ വിലയിരുത്തൽ ഈ നിയമന നീക്കത്തിൽ സ്വജനപക്ഷപാതം നടന്നുവെന്നാണ്. ആ സ്വജനപക്ഷപാതം താൻ ചാൻസലറായി ഉള്ളിടത്തോളം കാലം
അനുവദിക്കില്ലെന്ന് ഗവർണർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജ്ഭവന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പും പുറത്തു വന്നിരിക്കുന്നു. ഗവർണർ എന്ന നിലയിലുള്ള അധികാരം, ചാൻസലർ നിലയിലുള്ളതിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ റാങ്ക് പട്ടിക റദ്ദാക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമന നടപടികൾ പൂർണ്ണമായും സ്റ്റേ ചെയ്തിരിക്കുകയും ചെയ്തു. അതായത് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നവരെ, രാജ്ഭവനിൽ നിന്നൊരു ഉത്തരവുണ്ടാകുന്നവരെ ഈ റാങ്ക് പട്ടികയിലെ നിന്ന് നിയമനവുമായി മുന്നോട്ട് പോകാനാകില്ല. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് ഉള്ള അസോസിയേറ്റ് പ്രൊഫസർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള പട്ടികയാണ്, റാങ്ക് പട്ടികയാണ് ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളാണ് ഗവർണർ സ്റ്റേ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി വിഷയത്തിൽ വലിയ ഒരു ക്രമക്കേട് നടന്നതായി രാജ്ഭവൻ വിലയിരുത്തുന്നു. നേരത്തെ വി സിയോട് സർക്കാർ ഗവർണർ വിശദീകരണം തേടിയിരുന്നു. 10 ദിവസത്തിനകം വിശദീകരണം